നീ ചോദിച്ചപ്പോ വീടിന്റെയും കമ്പനിയുടെയും ഷെയർ നിനക്ക് തന്നവനാണ് അവൻ. അങ്ങനെയുള്ളവൻ നിന്നെ തോൽപ്പിക്കോ? അവൻ അകലാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഒക്കെ ചെയ്തത്. എന്നിട്ടിപ്പോ ഞാൻ ചെയ്തെന്ന് കരുതി അവൻ എന്നോട് ഇന്ന് വഴക്കിട്ടു. ഞാൻ മനസ്സാ വാച അറിഞ്ഞ കാര്യമല്ല. എന്റെ മകൻ പറഞ്ഞത് നിന്റെ ഉദരത്തിൽ നല്ല രാജേശ്വരി, അതുകൊണ്ട് അവൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി ഒരു ബന്ധവും അവരുമായിട്ട് വേണ്ട. തനിക്ക് ചേച്ചിയുമില്ല, എനിക്ക് ഏട്ടനും ഇല്ല. സ്വാതിയോട് അജയ് പറഞ്ഞിരിക്കുന്നത് ഇനി നമ്മളുമായി ഒരു ബന്ധവും വേണ്ടെന്ന്. നീ അല്ല അത് ചെയ്തതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരങ്ങനെ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കട്ടെ, തിരുത്താനൊന്നും നീ പോകണ്ട. അങ്ങനെ ചെയ്താ കുറ്റം ഞാൻ ഏറ്റെടുത്തതുപോലെ ആവില്ലേ അച്ഛാ? ആയിക്കോട്ടെ, അല്ലാതെ കാറ്റടിക്കുന്നിടത്തൊക്കെ വേലി കെട്ടിയാ കാറ്റടിക്കാതിരിക്കൂ. അങ്ങനെ ഏട്ടനും അനിയനും തെറ്റി. ഇനി അടുത്തത് ചേച്ചിയും അനിയത്തിയുമാണ്.